വിളമ്പുന്നേ. ലക്ഷ്മികടാക്ഷം നിറയേണം, ആയുസ്സു നൂറും കൊടുക്കേണം. സർവസൗഭാഗ്യം പോലിക ഉള്ളിൽ നിറനാടി നന്മ പോലിക. വേണം കാച്ചിലമ്പ്, പുലിനകം വേണം തൃക്കഴുത്തിൽ. പാദത്തിൽ വേണം കാച്ചിലമ്പ്, പുലിനകം വേണം തൃക്കഴുത്തിൽ. ഇത്തവണ തിരുമേനിക്കൊരു ഉണ്ണി വർക്കും തർക്കമില്ല. രാമന്റെ നാവ് പൊന്നായിരിക്കട്ടെ. അടിയൻ, ഏട്ടൻ ഇങ്ങനെ പോയാൽ ഈ ഇല്ലം കൊളന്തോണ്ടും ഉറപ്പാ. സന്താനലബ്ധിക്ക് വേണ്ടിന്ന് പറഞ്ഞിട്ട് ഇത് എത്രാമത്തെയാ? ഏട്ടനൊരു വേളി കഴിച്ചാൽ എന്താ, അതിൽ സന്താനം ഉണ്ടാവോ എന്ന് നോക്കാലോ. ഇല്ലെങ്കിൽ ഒരു കുട്ടിയെ ദത്തെടുക്കണം. അല്ല, ഞാൻ ആലോചിക്കുക, ഏട്ടന് സന്താനം ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ മോനെ കൊടുത്താലോ എന്ന്. അപ്പൊ ദത്തെടുക്കാണ്ട് കഴിക്കാലോ. ഉണ്ണിയാണെങ്കിൽ ഈ ഇല്ലത്തിന് അവകാശപ്പെട്ട ആളുവാ. തിന്നൂല്ല തീറ്റിക്കൂല്ല എന്നുള്ളതാ ഏട്ടന്റെ നയം. കണിമംഗലത്തിൻ ചൊവ്വൂരത്തി മനപ്പറമ്പ് വെറുതെ കിടക്കുക, അതിലെ ആദായം വരെ കണ്ണി കണ്ടോരാ കൊണ്ടോണേ. ഇതിനൊക്കെ ഒരു തീർപ്പില്ല. എങ്ങനെ വരുമെന്നാ ഞങ്ങളുടെ ഓഹരി ഇങ്ങടെ എഴുതി തന്നേക്കുക. തങ്ങടെ തീരുമാനിച്ചോള, സ്വത്തിനൊക്കെ ഒരു കണക്ക് വെച്ച് ഓഹരി കൂട്ടിക്കോളുക. എന്നാ പിന്നെ അതങ്ങടെ എത്രയും പെട്ടെന്ന് തീരുമാനിക്കാം. കാപ്പി കഴിക്കാറായി? അല്ല, ഏട്ടനെവിടെ? മാളികയിലുണ്ട്, തീരെ വയ്യാത്രേ. എനിക്കാകെ വീർപ്പുമുട്ട്. ആത്തേമാരുടെ നോട്ടോ അനുജന്മാരുടെ മുറുമുറുപ്പും എല്ലാം എത്രയാന്ന് വെച്ചാ ഞാൻ സഹിക്കും. അവകാശം പറഞ്ഞത് ആളും ഇങ്ങോട്ട് വരണ്ട. അവരെയൊക്കെ വളർത്തി നല്ല നിലയിലാക്കില്ലേ, എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും. വിൽക്കേ വാങ്ങേ, എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ അതൊക്കെ. എന്റെ വെണ്ണ ഇതൊന്നുമല്ല. ഉണ്ണാനൊരു ഉണ്ണിയില്ലെങ്കിൽ അന്യത്തെ ഇഷ്ടമല്ലേ. ഞാൻ ഒഴിഞ്ഞോളാം, അവളെ വേളി അഴിച്ചു കൊണ്ടുവന്നാൽ. ആളുകൾ ഓരോന്ന് പറയണ കേട്ട് ശ്രീദേവി എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കണേ? എന്തായാലും നമ്മൾ ഒന്നിച്ചെന്നെയാ അവസാനം വരെ. അല്ലെങ്കിൽ തന്നെ നമുക്കെന്തിനാ ഒരുപാട് സ്വത്തും പണമൊക്കെ? വേണ്ടവര് പങ്കിട്ടെടുത്തോട്ടെ. നമുക്ക് നമ്മുടെ കുട്ടിശങ്കരനെയും കൊണ്ട് ഇളയടത്തില്ലത്തേക്ക് മാറിയാലോ എന്നാ ഞാനിപ്പോ ചിന്തിക്കണേ. നമ്മൾ മാത്രമാവുമ്പോ തനിക്കും മനസമാധാനം ഉണ്ടാവും. എന്താ ഇഷ്ടം പോലെ? ആ, എന്നാ ഞാൻ തീരുമാനിച്ചു, നമുക്ക് നാളെ തന്നെ ഇവിടെ നടക്കണം. ദ്രോഹാണ് അച്ഛനും അപ്പന്മാരും കൂടി വല്യച്ഛനെ പറഞ്ഞയക്കണത്. അവര് പറഞ്ഞയക്കണതല്ലോ, വല്യച്ഛൻ സ്വയം തീർച്ചയാക്കിയതല്ലേ. വല്യമ്മക്കെങ്കിലും എതിർക്കായിരുന്നില്ലേ? വല്യമ്മയുടെ നിശ്ചയവും അതാണെങ്കിലും മോളെ, മോളുടെ വേളിക്ക് ഒരാഴ്ച മുന്നേ
ഞാൻ ഇങ്ങോട്ട് പോരാ. ഏട്ടൻ ഇങ്ങനെ നിശ്ചയിക്കുമെന്ന് ഒട്ടും നിരീക്ഷിക്കേണ്ടായില്ല. എല്ലാം ഒരു നിമിത്തല്ലേ വാസുട്ട, ഇതാ ഇപ്പോ നല്ല വഴിയെന്നാ എനിക്ക് തോന്നിയത്. അവസാന കാലത്ത് ഏട്ടൻ നിങ്ങൾക്കൊക്കെ ഒരു ഭാരമാവരുതല്ലോ. പുറപ്പെടാൻ ശ്രീദേവി. ശീലം പൊച്ചയിൽ ജന്മം പൂക്കണ ദിക്കിലേക്കോ സകലകലാ വല്ലഭൻ, വിദ്യയിൽ കേമൻ,
ദൈവത്തിന്റെ സ്പർശം ഗന്ധം എല്ലാം ഏൽക്കാൻ ഭാഗ്യം ശ്രദ്ധിക്കും. ഉണ്ണിക്ക് വിശക്കുന്നുണ്ടാവും മമ്മനെ. അതെ ഒന്ന് ഞാൻ വളരെ വിശദമായിട്ട് നോക്കി. ജാതകവശാൽ കുഞ്ഞ്. എന്താ വിളിക്കുന്നത്? കുഞ്ഞ് നഷ്ടയോഗം എന്നാ കാണുന്നേ. അതിനെന്തൊക്കെയാ പരിഹാരം വെച്ചാ ചെയ്യുക? ഇവിടത്തേക്ക് അറിയാലോ. പിന്നെ അകത്തുള്ളവരെ തൽക്കാലം അത് അറിയിക്കണ്ട. പേടിക്കാനൊന്നുമില്ല. തൽക്കാലം കുട്ടിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എങ്കിലും ഒന്ന് രണ്ട് ടെസ്റ്റുകൾ നടത്താനുണ്ട്. അപ്പോഴേ അസുഖത്തിന്റെ വിവരം കൃത്യമായി പറയാൻ ഒക്കൂ. പരിഭ്രമിക്കാനൊന്നുമില്ല. ചെറിയൊരു സംശയം അത്രേ ഉള്ളൂ. മാധവച്ചാക്കിയാര് പുതിയ കഥ ഇനി എഴുതുന്നുണ്ടത്രേ. ഉണ്ണിക്ക് ഇപ്പോ അമ്പലത്തിന് ശാന്തി ഉണ്ടല്ലേ. ഉണ്ണിയുടെ അച്ഛനൊരു സഹായം ആവൂലോ. അപ്പോ ഉണ്ണി സാധാരണ എപ്പോഴാ എണീക്കല്? 4 മണിക്ക്. ഉത്രാളിയിൽ അപ്പോ കതിനെ പൊട്ടും.
വെട്ടം കാണാനുണ്ടോ കുട്ടികൾക്ക്? നിലാവുണ്ട്, നല്ലോണം കാണാം. എവനെ കണ്ട് ഞാൻ ശരിക്കും പേടിച്ചു പോയി. പാവം മാർക്കണ്ടേ അല്ലേ? അല്ല, നാളെയല്ലേ ഇപ്പൊ ഉണ്ണിയുടെ പിറന്നാള്. നാളെയല്ല, ഇന്നാ. നേരം വെളുക്കാറായി, കേമായിട്ടൊന്നുമില്ല. എന്നാലും പായസം എത്ര അധികം ഉണ്ടാക്കിക്കോളൂ, ഞങ്ങൾ വരണുണ്ട്. വന്നോളൂ, ഒരു വിരോധവും ഇല്ല. എടാ, രാവിലെ നീ കുളത്തിൽ കുളിക്കാൻ വരൂല്ലേ? എനിക്ക് അയ്യാ, എനിക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങണം. ഓ, അവന്റെ ഒരു ഉറക്കം. ആത്തേലെ, ഞങ്ങളെന്നാ? ഓ, ഉണ്ണി ഒന്ന് ഇങ്ങോട്ട് വേഗം വരൂ. വരുന്നു. ഒന്ന് വേഗം കേറ. ആ, എനിക്കിപ്പോ പതുക്കെ കയറാനേ പറ്റൂ. ഉറങ്ങില്ല ഇനി. ഉണ്ണി എവിടെ? തെക്കറയിലുണ്ട്. ഉണ്ണി പറയ, ഇന്നിനി ഉറങ്ങണില്ല എന്ന്. ഞാൻ പറഞ്ഞു അമ്പലത്തിൽ പോകേണ്ടതാ പുലർച്ചയ്ക്ക്, വേഗം കിടന്നോളൂന്ന്. അപ്പ സമ്മതിച്ചോ? ഇന്നത്തെ കഥ ശരിക്കും ഗംഭീരായിട്ടോ. മാർക്കണ്ഡേന്റെ കഥ നമ്മൾ പുരാണത്തിൽ വായിച്ചിട്ടല്ലേ ഉള്ളൂ. യമരാജാവ് പിടിച്ചോണ്ട് പോകാൻ വന്നപ്പോ ഞാൻ ശരിക്കും പേടിച്ചു. നമ്മുടെ ഉണ്ണിയുടെ പ്രായമല്ലേ ഉള്ളൂ വേഷം കെട്ടിയ ഗിരീശന്. ഈശ്വരാ, കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേതു ഗോവിന്ദ പ്രഭാതേ കരദർശനം. ശംഭോ മഹാദേവ. ശരി, ആ വെച്ചോ. കേശു ഇപ്പോഴും കുട്ടിശങ്കറിന്റെ പാപ്പാൻ തന്നെയല്ലേ? അല്ല തമ്പ്രാട്ടി, കുട്ടിശങ്കരൻ ഉള്ളപ്പോ ഇതൊക്കെ പതിവായിട്ട് കിട്ടിയിരുന്നതാണേ. നാളികേരുണ്ടെങ്കിൽ ശർക്കര ഉണ്ടാവും, ശർക്കര ഉണ്ടെങ്കിൽ കരിമ്പും. ഇതൊക്കെ കുട്ടിശങ്കരനുള്ള കാലത്ത് സ്ഥിരമായിട്ട് കിട്ടിയിരുന്നതാണേ. ആ കാലമെല്ലാം പോയില്ലേ കേശു? അമ്മേ, ഞാനൊന്ന് ചിറ്റശ്ശേരിയടുത്ത് പോയിട്ട് വരാം. ആ, വേഗം മടങ്ങിയെത്തണം. എല്ലായിടത്തേക്കും പായസം എത്തിക്കാനുള്ളതാ. പിന്നെ ഗ്രാങ്ങളോടൊക്കെ പറഞ്ഞിട്ടില്ലേ ഉണ്ണാമരൻ? ശ്രീലക്ഷ്മിക്കും കേശവനും വരാൻ നേരം കിട്ടുന്നുണ്ടാവില്ല. അവിടെ കലാകേളിയില് കുട്ടികളെ പഠിപ്പിക്കണ്ടേ രണ്ടാൾക്കും. എന്താ എന്താ പറ്റിയുണ്ണി? ഒന്നുമില്ല. ഇപ്പോ ഉണ്ണി കുളി കഴിഞ്ഞാ നിറയില് രാസനാഥി തിരുമാറില്ല അല്ലേ? ഇല്ല, അമ്മ പോയി ആ പായസം നോക്കിക്കോളൂ, അല്ലെങ്കിൽ അതൊന്നിനും കൊള്ളില്ലാണ്ടാവും. കേശു, നീ അത് ചെയ്തു കഴിഞ്ഞാ ആ വൈദ്യരെ അടുത്തുനിന്ന് കുറച്ച് രാസനാഥി ചൂർണം കൊണ്ടുവന്നോളൂ. അമ്മ എന്താ വിചാരിക്കണേ, ഞാനിപ്പോഴും ചെറിയ കുട്ടിയാന്ന? ദേ ഇത് കണ്ടോ, ഇത് വലിയ ആൾക്കാരുടെ അറിയാളാ. എന്നിട്ടാ അമ്മയുടെ ഈ കൊഞ്ചിക്കല്. വളരണം, വളർന്ന് വലിയ ആളാവണം. നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചെടുക്കണം. ശ്രീ പരമേശ്വരൻ അതിനൊരു വഴി കാണിച്ചിരാണ്ടിരിക്കില്ല. ആ
നന്ദനം ത നന്ദനം ത നന്ദനം ത ഭാവയാമി നന്ദബാലം ഗാനലോലം ഹൃദയലസിതം ഭാവയാമി ദേവവന്ദ്യം രാസലോലം ശ്യാമരൂപം നമാമി ദേവവന്ദ്യം രാസലോലം ശ്യാമരൂപം നമാമി ദശരമതമഗമഗരിക സരി സരി കരി ഗമഗമതമദസ നന്ദബാലം ഗാനലോലം ഹൃദയലസിതം ആവയാമി കുസുമസര സമരുചിരഭാവം കളനിനത മൃദുഭരിത വേണും ഗണരുചിര മൃദുഭസിത വദനം ഗോപി വിലോലം വന്ദേ സദാഹം കുസുമസര സമരുചിരഭാവം നിനത മൃദു ഹരിത വേണും ഘനരുചിര മൃദു ഹസിത വദനം ഗോപി വിലോലം വന്ദേ സദാഹം ജരസഭര ഭരിതഹാസം സതതവ കഥധര ജപമന്ത്രം ഗോവർദ്ധനോദ്ധാര വേഷം വന്ദേ മുകുന്ദം ലോകാഭിവന്ദ്യം സഹജരസഭര ഭരിതഹാസം സതതവ കഥധര ജപമന്ത്രം ഗോവർദ്ധനോദ്ധാര വേഷം വന്ദേ മുകുന്ദം ലോകാഭിവന്ദ്യം നന്ദബാലം ഗാനലോലം ഹൃദയലസിതം ഭാവയാമി നന്ദബാലം ഗാനലോലം ഹൃദയലസിതം ഭാവയാമി ദേവവന്ദ്യം ദാസലോലം ശ്യാമരൂപം നമാമി ദേവവന്ദ്യം ദാസലോലം ശ്യാമരൂപം നമാമി ദസദമദമഗമഗരിക സരി സരി കരി ഗമഗമദമദസ കരി ദദദദ സദമഗമഗ ഗരി കരി ദദദരി ദദദമദസ സദമഗമദമദമഗരി സരി ഗമദ ഗമദദ ഗമദദരി കരി ദദദരി ദദദമ നന്ദബാലം ഗാനലോലം
ഹൃദയലസിതം പാവയാമി. അപ്പോ പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്നർത്ഥം. എഞ്ചിനീയറിംഗിന്റെ പ്രവേശന പരീക്ഷ എഴുതിയാലോ എന്നൊരു ആലോചന. അതിനൊക്കെ വലിയ ചെലവല്ലേ ഉണ്ണി? ഏതിന്? പ്രവേശന പരീക്ഷയ്ക്കോ? ഈ ചിറ്റശിക്കും ചിറ്റപ്പനും എപ്പോഴും ചെലവിന്റെ കാര്യം മാത്രമേ ഉള്ളൂ പറയാൻ. അല്ല, നിങ്ങൾ എന്തിനാ ഇത്രയും സമ്പാദിക്കണേ? എല്ലാവർക്കും കൂടി മോനായി ഞാനല്ലേ ഉള്ളൂ, ഒരാള് വരാൻ പോണല്ലേ ഉള്ളൂ. അതുവരെ ഈ സ്വത്തൊക്കെ ഞാനല്ലേ ചെലവഴിക്കേണ്ടത്. അതിൽ നിന്ന് അളിയന്റെ ഈ കൊച്ചു വിദ്യാലയത്തിന് എന്തെങ്കിലും ഒരു സംഭാവന കിട്ടാൻ അങ്ങ് ഏർപ്പാടുണ്ടാക്കണം. അല്ല, എന്തായി പിറന്നാളുകാരൻ ഇവിടെ? ആ പറഞ്ഞ പോലെ ഉണ്ണിയുടെ പിറന്നാളല്ലേ ഇന്ന്, ഉണ്ണാൻ പോണ്ടേ? നമുക്ക് പോണോന്നോ? നല്ല കഥ. എങ്ങടാണാവോ ഈ സാധനങ്ങളൊക്കെ? ഇല്ലത്തിനപ്പുറത്ത് ആ മാളികയില് അവിടെ താമസക്കാർ വരുന്നു. അമേരിക്കയിലുള്ളവര്? ആ അത് തന്നെ. ആരെങ്കിലും ആവട്ടെ എന്റെ ഉണ്ണി, ഒന്ന് വേഗം നടക്കുക, അവരെല്ലാം പിറന്നാൾ ഉണ്ണാൻ കാത്തിരിക്കണ്ടാവും. പിടിക്കാനും വലിക്കാനും എനിക്ക് വയ്യ. അയ്യോ എന്റെ അമ്മ. ഇതാ കേച്ചു കാപ്പി. അവിടെ വെച്ചേക്കു. കൊച്ചക്കം പാലെടുക്കാൻ വരുമ്പോ ഈ കാശ് കൊടുത്തോളൂ, വേണ്ട സാധനങ്ങൾ ഈ കടലാസിൽ എഴുതിയിട്ടുണ്ട്. ശരിയാ പ്രാട്ടി, ഇന്നൊരിടങ്ങഴി പാലധികം ഉണ്ട്. പശുക്കുട്ടിക്ക് കുടിക്കാൻ ഒട്ടും വെച്ചില്ലേ കേച്ചു? കുട്ടിക്ക് കുടിക്കാൻ ധാരാളം ഉണ്ട്. ഇതെന്താ മൂത്ര? അത് ശരി. അറിഞ്ഞില്ലേ കേശുവേട്ടാ വിശേഷം? എന്താണാവോ? ചത്തു. ആര്? നമ്മുടെ പീതാമ്പരമേനെ. ഇന്നലെ വീട്ടില് കരണ്ട് കിട്ടിയായിരുന്നു മൂപ്പർക്ക്. സ്റ്റോക്ക് അടിച്ചാ മരിച്ചെ. സ്റ്റോക്ക് അടിച്ച്? അതേന്നെ, ഇത്തിരി തിടുക്കുണ്ട്. പാല് കൊടുത്തിട്ട് അത്രയിടം വരെ പോയിട്ട് ഇത്തിരി കാര്യണ്ട്. അതെ, ഇന്ന് ഇടങ്ങഴി പാല് കൂടുതലുണ്ട്.
അതുകൊണ്ട് വെള്ളം ചേർക്കണ്ട കേട്ടോ. ഒരു കിലോ മുളക്, രണ്ട് കിലോ ഉപ്പ്, ചായപ്പൊടി ഇയാക്കങ്ങോട്ട് വാങ്ങിച്ചു കൊടുത്തുകൂടെ. എന്താ പറഞ്ഞേ, എന്താ പറഞ്ഞേ? അല്ല, ഞാനൊരു പാട്ട് പാടിയതാ. എന്ത് പാട്ട്? നാഴൂരിപ്പാലുകൊണ്ട് അമ്മയുടെ കല്യാണം, നാലഞ്ചു തുമ്പ കൊണ്ട് അച്ഛന്റെ അടിയന്ത്രം. അങ്ങനെയല്ലടാ വീണ്ടത്, ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ പറ്റില്ല, ഉച്ച കേട്ടെ കേട്ടോ. ഇപ്പൊ എന്നെ ഒലത്തിയേനെ. വിഷ്ണുനാരായണനല്ലേ? രണ്ടു കൊല്ലം മുമ്പ് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ കലാപ്രതിഭയായിരുന്ന? അതെ, ഞാൻ സീന. കുച്ചിപ്പുടിയിലും മോഹിനിയാട്ടത്തിലും സീന? അതെ. നിങ്ങളാ മാളികയിലെ താമസക്കാര്? അപ്പുറത്തെ ഇല്ലത്തെയാണോ വിഷ്ണുനാരായണൻ? അതെ. വിഷ്ണുനാരായണൻ ഇപ്പൊ എന്താ ചെയ്യണേ? പ്രീ ഡിഗ്രി എഴുതിയിരിക്കുക. ഇപ്പോ അച്ഛൻ്റെ ഒപ്പം ശാന്തിക്കും കൂടിയിട്ടുണ്ട്. പിന്നെ സംഗീതവും. എവിടെയാ സംഗീതം പഠിക്കണേ? ചിറ്റപ്പന്റെ അടുത്തുനിന്ന്. കലാകളിയില്ല. കലാകളി എന്ന് വെച്ചാ? സംഗീതവും നൃത്തവും എല്ലാം ഉണ്ട് അവിടെ. എന്താ ചേരാൻ ഉദ്ദേശിക്കുന്നു? എനിക്കല്ല, ചേച്ചിയുടെ കുട്ടിക്ക. വന്നോട്ടെ, എപ്പോ വേണമെങ്കിൽ വന്നോട്ടെ. അതേനേ, ശരിക്കും പറഞ്ഞ വിഷ്ണുനാരായണൻ നമ്പൂതിരി. ഇവിടെയൊക്കെ ഉണ്ണീന്നാ വിളിക്ക. ഉണ്ണി ഒന്ന് പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു. നിനക്ക് ഇങ്ങോട്ട് ക്ഷണിക്കായിരുന്നില്ലേ? ഞാൻ വിളിച്ചു, പക്ഷെ വരണ്ടേ ജനി. അല്ല, നാലര വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും 8 വയസ്സാണ് കല അഭ്യസിക്കാൻ തക്ക പ്രായം. ഒരു പ്രത്യേക അപേക്ഷ ആയതുകൊണ്ട് കുറച്ച് ഞാൻ തന്നെ. അപ്പൊ നിങ്ങൾ നൃത്തം പഠിച്ചിട്ടുണ്ടോ? ഉവ്വ്, കലാമണ്ഡലത്തില്. പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, അതിനു മുമ്പ് വിവാഹം നടന്നു. ദാ ഉണ്ണി എത്തി. എന്താ ഉണ്ണി മാസികയിലെ കവിത അച്ചടിച്ച് വന്നിട്ടുണ്ടാവും, നോക്കട്ടെ. അല്ല, എന്നെ പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ ലീന, സീനയുടെ ചേച്ചി. ഇതെന്റെ മകൾ ജനി. ഹലോ. ഉണ്ണി എന്നാൽ കവിത എല്ലാവർക്കും വേണ്ടി വായിക്കാം. എനിക്കൊന്നും പറ്റില്ല, ഓരോരുത്തരും തന്നെത്താനും കൂടെ വായിച്ചാ മതി. അമ്മ പറഞ്ഞു സീന വന്നിട്ടുണ്ടെന്ന്. ഞാൻ വിഷ്ണുവിന്റെ ഇല്ലവും പരിസരവും കാണാൻ വന്നല്ലേ. അച്ഛന്റെ ഇല്ലത്ത് ഇതിലും വലിയ സർപ്പക്കവായിരുന്നു അത്രേ. ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു ഒരു പാമ്പും കാവ്. ഞാൻ പോണ ഇടങ്ങളിലൊക്കെ പാമ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടാവും. എന്റെ ജാതകത്തിലുണ്ടത്? വിഷ്ണുവിന്റെ ജാതകത്തിലുണ്ടോ അങ്ങനെ എന്തെങ്കിലും? കുട്ടിക്കാലത്ത് രാത്രിയിൽ ചങ്ങലമാടം വന്ന് പിടിക്കുമെന്ന് കേശു പേടിപ്പിക്കാറുണ്ട്. ചങ്ങലമാടം വന്ന നാഗങ്ങൾ കാത്തോളൂ എന്ന് അമ്മ സമാധാനിപ്പിക്കുകയും ചെയ്യും. എങ്ങനെയുണ്ട് കാഴ്ച കാണാൻ വന്നിട്ട്? ഉണ്ണിയും മുന്നേ പരിചയമുണ്ടല്ലേ. എല്ലാ സമ്മാനങ്ങളും ഭാരിക്കൊണ്ട് പോയില്ലേ വിഷ്ണു? ആരെ വിഷ്ണുവിനെ അറിയാത്തെ? വരൂ, കാപ്പി കഴിക്കാം. ഞാൻ സീനയ്ക്ക് നമ്മുടെ നരിമടം ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് വരാം. സൂക്ഷിച്ചു പോണേ, പാമ്പുണ്ടാവും. സീന വരും. മമ്മി, where is Seena? Seena? Naughty girl. She's downstairs. എന്നാ നിർത്തണ്ട, ഉണ്ണി തുടർന്നോളൂ. ഇവിടെ ഇരിക്കാം. ഏയ്, എനിക്കിരിക്കണ്ട, ഉണ്ണി തുടർന്നോളൂ. ഏയ്, ഇന്നിനി വയ്യ. മോളെവിടെ? വീട്ടിലുണ്ട്.
ഇപ്പൊ വലിയ ഡാൻസ് പഠിത്തല്ലേ? ആരാ പഠിപ്പിക്കണേ? അവളെ കലാകേളിൽ ചേർത്തു. നന്നായി. ഡാൻസിൽ മാത്രല്ല പാട്ടിലും അവള് ബഹു ഗേമിയ. ഇത് തെറ്റി, ഒരു അതിഥി കൂടെ ഉണ്ട്. അതിനെന്താ ഇത് ലീന? ഏയ്, ഞാൻ വെറുതെ പറഞ്ഞതാ. ഉണ്ണി എവിടെ? അയാള് പോയി. എല്ലാം ഉണ്ട്, പക്ഷെ നാലാള് കൂടുന്നിടത്ത് വല്യ സഭാകമ്പ. താൻ ഒന്നുകൂടെ ശരിയാക്കി എടുക്കണം. പിന്നെന്താ, ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവന്റെ കളി ഇത്തിരി ഒന്ന് കുറഞ്ഞു കിട്ടണം. അല്ല, അവിടെ പാല് വേണ്ടി വരുവാവോ? കിട്ടിയ ഉപകാരായി. ഇല്ലത്തൊന്ന് കിട്ടുമെന്ന് ചോദിക്കാതിരിക്കായിരുന്നു. അതിന്റെ ആവശ്യമില്ല, ഇവിടുത്തെ വീടുകളിൽ നിന്നും ഞാനാണ് പാല് വാങ്ങി സംഘത്തിന് കൊണ്ടുപോയി കൊടുക്കുന്ന ആളേ. അവിടെ എത്ര വെച്ചാ പറഞ്ഞാ മതി, ഞാൻ അവിടെ എത്തിച്ചേരാം. ഒരു രണ്ടു നാഴി പാല് വീതം ദിവസം തന്നാ മതി. ഞാൻ ഏറ്റു, ഞാൻ ഏറ്റു. ഈ മുദ്ര കടകാമുഖം. പറയൂ, കടകാമുഖം. ശരി, ഇനി ആദ്യം പറഞ്ഞ അടവ് ചെയ്യാം. ഹലോ, ഉണ്ണി നന്നായി പാടും എന്നറിഞ്ഞു, ഒന്ന് കേൾക്കണായിരുന്നു. ഞാൻ നന്നായി പാടൊന്നുമില്ല, ചുറ്റപ്പം കുറച്ചെ പഠിപ്പിക്കുള്ളൂ, അല്ലാത്ത പിശുക്ക. എന്നാലും പ്രതിഷ്ഠാ ദിനത്തിന് ഗാനസുധ നയിക്കുന്നത് ഉണ്ണിയല്ലേ? ഏയ്, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ചിറ്റപ്പൻ തീരുമാനിച്ചു കഴിഞ്ഞതാ, ഇനി മാറ്റാൻ പറ്റില്ല. എന്നെ പറ്റിയാണല്ലോ സംസാരം, വിസ്തരിച്ച്. ഇത്തവണ ഗാനസുധ നയിക്കുന്നത് ഉണ്ണിയല്ലേ? അതെ, അതിനൊപ്പം എന്താ പുതിയൊരു സംശയം? അതല്ല, ഞാൻ പാടിയാൽ ഞങ്ങളൊക്കെ കേട്ടിരിക്കും. Shall we go, mummy? Yes, Jenny. ഉണ്ണി പോരുന്നോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഓ ആ അച്ഛൻ, അച്ഛൻ എവിടേക്കാണോ? അച്ഛ, ഞാൻ ലീനടത്തിന്റെ കൂടെ ഇലക്ട്രിസിറ്റി ആവശ്യത്തിന് പോകാനുണ്ട്. ഒരു അപേക്ഷ കൊടുത്തിട്ടേക്കാന്ന് വെച്ചു. ഞാൻ കൊണ്ടുപോയി കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് കാറിൽ പോയിട്ട് വരാം. അല്ല, എനിക്ക് ഇടയ്ക്ക് ഒന്ന് രണ്ട് ആൾക്കാരെ കാണാനുണ്ട്. ഉണ്ണി അമ്മ അന്വേഷിക്കുന്നുണ്ട്. ഉണ്ണി ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ശരി എന്നാ. കിട്ടിയോ? കാണാനില്ല, ബഷീറിന്റെ പുസ്തകം കിട്ടി. നാലുകെട്ട് ഇന്നലെ ഉണ്ണി വായിക്കണുണ്ടായിരുന്നു. ഞാൻ വായിച്ചിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി വായിക്കാന്ന് കരുതിയാ. ഉണ്ണി എത്തിയല്ലോ. ആ നാലുകെട്ട് എവിടെ? അത് അപ്പു വായിക്കാൻ കൊണ്ടുവരിക്ക, അവൻ അതും കൊണ്ട് അമ്മത്ത് പോയിന്നാ തോന്നണേ. എന്നാ തൽക്കാലം ഇത് മതി. അമ്മേ, അച്ഛൻ വട്ടത്തിരിയുടെ അടുത്ത് കേറിയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. ഇന്ന് ഉണ്ണിന് പുതുവാളാശ ഉണ്ടാവും അത്രേ. ആയിക്കോട്ടെ. വിഷ്ണു വീട്ടിലേക്ക് വരുന്നോ? ചേച്ചി അന്വേഷിച്ചു. വരാം, പിന്നീടാകട്ടെ. ആ കുട്ടിയോട് ഇങ്ങടന്ന് വരാൻ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞോളൂ. പറയാം. കുളി കഴിഞ്ഞ നല്ലോണം തോർത്തണെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ ഉണ്ണിയെ. ഇത് കുടിക്ക്. വിഷ്ണുവിനെന്താ, സുഖമല്ലേ? ഹേയ്, ഒരു ജലദോഷം. വായിച്ചു കഴിഞ്ഞു, എങ്ങനെയുണ്ട്, ഇഷ്ടായോ? ഇഷ്ടായി, പക്ഷെ ഭാഷ ശരിക്കും മനസ്സിലാവുന്നില്ല. ഞാൻ വീട്ടിൽ പോയി ബാമെടുത്തോണ്ട് വരട്ടെ? ഏയ്, സാരമില്ല, ഈ കാപ്പി കുടിച്ചിട്ട് ഒന്ന് ആവി പിടിച്ച അപ്പ ഭേദാവും. ഉണ്ണി, സംഗീതം എന്നാൽ എന്താണ് തന്റെ മനസ്സിൽ? എനിക്ക് എല്ലാം അറിയണം. ഞാൻ പറഞ്ഞുതരാം. സമ്യക്കാകും വണ്ണമുള്ള ഗീതമാണ് സംഗീതം. സമന്വയമാണ്, സ്നേഹമാണ് സംഗീതം. പ്രപഞ്ചത്തെ സ്നേഹിക്കുന്ന ഒരു കലാകാരന്റെ സ്വപ്നമാണ് സംഗീതം. ഭക്തിയും അത് തന്നെ. നരനില്ലാതെ എന്ത് നാരായണൻ, മനുഷ്യൻ തന്നെ ഈശ്വരൻ. ഉണ്ണി, നമുക്ക് സ്നേഹത്തെക്കുറിച്ച് പാടാം, സ്വപ്നം കാണാം, ജന്മത്തെക്കുറിച്ച്, പിറവിയെക്കുറിച്ച് പാടാം. ശിലയായി പിറവിയുണ്ടെങ്കിൽ ഞാൻ ശിവരൂപമായേനെ. ശിലയായി പിറവിയുണ്ടെങ്കിൽ ഞാൻ ശിവരൂപമായേനെ. ആ
പിറവിയുണ്ടെങ്കിൽ ഞാൻ ശിവരൂപമായേനേ. ഇലയായി പിറവിയുണ്ടെങ്കിൽ പൂവളത്തിലയായി തളിക്കും ഞാൻ. ഇലയായി പിറവിയുണ്ടെങ്കിൽ ഞാൻ ശിവരൂപമായേനേ. ശിവമൗലി ചന്ദ്രബിംബമായേനേ. കലയായി പിറന്നുവെങ്കിൽ ശിവമൗലി ചന്ദ്രബിംബമായേനേ. ചിലമ്പായി ചിലമ്പുമെങ്കിൽ തിരുനാഗ കാൽത്തളയാകും. ശിലയാൽ പിറവിയുണ്ടെങ്കിൽ ഞാൻ ശിവരൂപമായേനേ. മന്ത്രാക്ഷരമാകും ഞാൻ. അക്ഷര പിറവിയുണ്ടെങ്കിലോ ശ്രീരുദ്ര മന്ത്രാക്ഷരമാകും ഞാൻ. ഗോജന്മമെങ്കിലോ നന്ദികേശ്വരനായി താണ്ഡവതാളം മുഴക്കും. ആരതിയായി മാറും. ശിലയായി പിറവിയുണ്ടെങ്കിൽ ഞാൻ ശിവരൂപമായേനേ. ഇലയായി പിറവിയുണ്ടെങ്കിൽ പൂവളത്തിലയായി തളിക്കും ഞാൻ. ശിലയായി പിറവിയുണ്ടെങ്കിൽ ഞാൻ ശിവരൂപമായേനേ. വിഷ്ണുവിനെ ഞാൻ എവിടെയെല്ലാം നോക്കി? ഏയ്, ഞാൻ അപ്പുവിന്റെ അടുത്ത് പോയതാ. ഏതപ്പു? എന്റെ ചങ്ങാതി. അവൻ അമ്മാത്തന്ന് എത്തിയിട്ടില്ല. വിഷ്ണു ഇന്നലെ എത്ര മധുരമായിട്ടാ പാടിയത്! എല്ലാം ചിറ്റപ്പൻ പഠിപ്പിച്ചെന്നതാ. ചിറ്റപ്പൻ പാട്ടിന്റെ ഒരു സാഗര. ആ സാഗരത്തിലെ ഒരു നീർത്തുള്ളി മാത്രമേ ഉള്ളൂ ഞാൻ. വിഷ്ണു ചെറുപ്പത്തിലെ സംഗീതം പഠിക്കാൻ തുടങ്ങിയല്ലേ? ഓ, അതൊന്നും ആലോചിക്കാനേ വയ്യ. ചിറ്റപ്പൻ പുലർച്ചെ കൊണ്ടുപോയി കഴുത്തോളം വെള്ളത്തിൽ കൊണ്ടു നിർത്തും. പിന്നെ തുടങ്ങും സാധകം. അത് കഴിഞ്ഞാൽ ചിറ്റശ്ശിയുടെ വക നൃത്തം പഠിപ്പിക്കല്. അച്ഛൻ പുറകെ വന്ന് മതി മതി എന്ന് പറയും. ഈ മുളകൾ പൂക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാ! മുള പൂക്കുവാന്ന് വെച്ചാ അത് മരിക്കാന്ന് അർത്ഥം. പൂക്കുന്നതോടുകൂടി മുളയുടെ ആയുസ് കഴിയും. ദാ വിഷ്ണുവിന്റെ കവിത വരുന്നു. വിഷ്ണു അമ്പലത്തിൽ നിന്ന് വന്നിട്ടില്ല. ഒരുപക്ഷെ കലാകേളിയിൽ കയറിയിട്ടേ വരണുണ്ടാവുള്ളൂ. ഞാൻ തിരിച്ചു പോവാന്ന് പറയാൻ വന്നതാ. വീട്ടിലൊരു വിവാഹാലോചന. എവിടുന്നാ? നാട്ടിൽ നിന്ന് തന്നെയാ. ആളെ അറിയാം. ചടങ്ങിനൊന്ന് നിന്നു കൊടുത്തിട്ട് ബോംബെയിലേക്ക് പോവാ. കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം. പിന്നെ ചേച്ചി പോയ പോലെ സ്റ്റേറ്റ്സിലേക്ക്. അപ്പോ കുട്ടിയുടെ ഏടത്തി ഇവിടെ ഉണ്ടാവില്ലേ? ഉവ്വ്. പിന്നെ അടിച്ചു വരാനും പറ്റും. ഒരു പണിക്കാരിയെ കിട്ടിയാൽ നന്നായിരുന്നു. ഞാൻ കേശുവിനോട് പറയാം. വളരെ ഉപകാരം. ഞാനെന്നാ ഉണ്ണിയെ കണ്ടിട്ട്. ശരി.
വിഷ്ണു. വിഷ്ണുവിനെ അന്വേഷിച്ച് ഞാൻ ഇല്ലത്ത് പോയിരുന്നു. പിന്നെ ഞാനിന്ന് തിരിച്ചു പോവാം. ഏതായാലും വിഷ്ണുവിനെ വീണ്ടും കണ്ടുമുട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. വരട്ടെ വിഷ്ണു. ആ പിന്നെ വിഷ്ണു ഇടയ്ക്കൊക്കെ ചെന്ന് ചേച്ചിയും ജെന്നിയും ഒന്ന് കാണട്ടോ. വിഷ്ണു ഇല്ലത്തേക്ക് വരുന്നില്ലേ? ഇല്ല. എന്നാ വരട്ടെ വിഷ്ണു. ഇത്ര നേരം എവിടെ പോയതാ? വിഷ്ണുവിനെ തിരക്കി പോയതാ? എന്നിട്ട് കണ്ടോ? ആ അമ്പലത്തിൽ വെച്ച് ഉണ്ണി കൂടി കൂട്ടിട്ട് വരായിരുന്നില്ലേ? ചേച്ചി ഇത് എത്രാമത്തെ തവണയാ വിഷ്ണുവിനെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നത്. കൊറേ കാലം കൂടി ഇവിടൊക്കെ താമസിക്കണമെന്ന് മോഹമുണ്ട്. സർപ്പക്കാവൊക്കെ വിട്ടുപോകാനേ തോന്നണില്ല. വാ, സമയായി. അതെ, ആളിവിടെ ഉണ്ടാവില്ലേ? നോക്കാം. അല്ല, കേശവനം പൂരില്ലേ? ഇരിക്കും, വിളിക്കാം. നമസ്കാരം. നമസ്കാരം. ഇരിക്കാ. എവിടെ നിന്നാവോ? എന്താ കാര്യം? അവിടുന്ന് പെരുവനത്ത് ഒരു സംഗീത കച്ചേരി നടത്തിത്തരണം. ആവാം, എന്നേക്കാ? ഈ 10-ാം തീയതിയാ. തിരുമേനി എന്നെ പാടണമെന്ന് എല്ലാവർക്കും ഒരു നിർബന്ധം. 7 കൃഷ്ണപുരം 9-ാം തീയതി 10-ാം തീയതി എന്ന് പറഞ്ഞാല് നോക്കട്ടെ. ലക്ഷ്മി, ആ ഡയറി എടുത്തോളൂ. വേറെ ഏറ്റിട്ടുണ്ടോ എന്നാ സംശയം. എത്രാം തീയതിക്ക്? 10-ാം തീയതിക്ക് വലുത് ഏറ്റിട്ടുണ്ടാവോ? ഇല്ല. എന്നാലാവാം. ആവൂ, സമാധാനായി. എന്നാ ഒരു തുക അഡ്വാൻസ് ആയിട്ട്. ഓ ശംഭോ മഹാദേവാ ശരണം. പെരുവനത്തേക്കല്ലേ, മുൻകൂറായിട്ട് ഒന്നും വേണ്ട. അല്ല, എല്ലാം ഉറപ്പോലെ ആയിക്കോട്ടെ. പക്കമേളക്കാര് നേരത്തെ എത്തും, ഞാൻ സമയത്തിന് അങ്ങെത്താം. എന്നാ ഞങ്ങളെ ഇറങ്ങട്ടെ. ഉണ്ണി, എനിക്ക് പകരം അശ്വിൻ കളിച്ചോളൂ. ഷർട്ട് ഇടണ്ട ഉണ്ണി, വിയർപ്പല്ലേ. ഏയ് സാരല്ല ഉണ്ണി, വരൂ, നമുക്കൊന്ന് കറങ്ങിട്ട് വരാം. എങ്ങട്? അതൊക്കെ ഉണ്ട് ഉണ്ണി, കയറ്. നല്ല സ്ഥലം അല്ലേ? കുറച്ച് നടന്നാലോ? നടക്കാം. ഉണ്ണി കലാമണ്ഡലത്തിൽ പോയിട്ടുണ്ടോ? 1-2 തവണ കഥകളി കാണാനും ലോകോത്സവം കാണാനും. കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോ എനിക്ക് എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ഉണ്ണിയെ പോലൊരു കലാകാരനായിരുന്നു ഞാൻ ഭർത്താവെ സങ്കല്പിച്ചത്. പക്ഷേ പൂജയ്ക്കെടുക്കാത്ത പൂ പോലെ മനസ്സിലെ ജീവിത സുഗന്ധങ്ങളൊക്കെയും പാറിപ്പോകുകയായിരുന്നു. നമസ്തേ. This is a particular type of dance drama. They are communicating the subject by mudras. Yeah. The finger is sign? Yeah, yeah, the hand, mudra. Come on. Takatim tarikidatom, tam, 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 titaritom takatom, takatom. Namaskar. Namaskar. This dance form is called Mohiniyattam and the expression is Sringara, Bhava, Lasya. Nice, beautiful. Teacher, 1 minute. Sir, Mohiniyattathil navarasangal pragadipikkarundu. Adil onnu mathramanu Sringaram. Idinu purame sthayi sanjari bhavangalum avadharippikkarundu. What? What he says? Well,
She's speaking about... It is the remarkable peculiarity of this traditional art form which can express all feelings of life through Navarasas. Excuse me. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് വിവാഹമൊക്കെ പറഞ്ഞ ലീനയ്ക്ക് രാമായണം അറിയാലോ അല്ലേ? എനിക്ക് രാവണനോടാണ് താല്പര്യം. പാതാളത്തിൽ താണുപോയ രക്ഷവംശത്തെ മുഴുവൻ ഉയർത്തിക്കൊണ്ടുവന്ന രാവണൻ, ഏതാഗ്രഹിച്ചാലും അത് നേടിയെടുക്കുന്ന രാവണൻ. പക്ഷേ കൽപ്പതേനുവിനെ ആഗ്രഹിച്ചിട്ട് അത് ലഭിച്ചില്ല. സ്വയം ആഗ്രഹമില്ലാതെ വന്നിട്ട് കാര്യമില്ലാത്തതിനാൽ അത് ഉപേക്ഷിച്ചു. പക്ഷേ ലീനയുടെ കാര്യം അതുപോലെ ആവരുത്. എനിക്ക് സ്വത്തായിട്ട് എൻ്റെ രണ്ട് പെമ്മക്കളെ ഉള്ളൂ, പിന്നെ എൻ്റെ ശിഷ്യന്മാരും. എനിക്ക് സമ്മതം, ഇക്കാര്യത്തിൽ എൻ്റെ കുട്ടിക്കും എതിരഭിപ്രായം ഉണ്ടാകാൻ വഴിയില്ല. മോളുടെ സമ്മതം നേരിട്ട് തന്നെ പറഞ്ഞോളൂ. ചേച്ചിക്ക് ശരിക്കും ഇഷ്ടായോ അമേരിക്കയില് വലിയ ബിസിനസ്സാ ആൾക്ക്? കല്യാണം കഴിഞ്ഞ ചേച്ചി അമേരിക്കയിൽ പോവോ? എനിക്കിഷ്ടായി, നല്ല ആളാ. മരിച്ചത് എന്നിലുള്ള കലാകാരിയായിരുന്നു. ഉണ്ണിയെ കണ്ടപ്പോൾ, പരിചയപ്പെട്ടപ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരു നൊസ്റ്റാൾജിയ. ഉണ്ണിയിലെ കലാകാരനോട് എനിക്കടക്കാനാവാത്ത ആദരവ്, എൻ്റെ സ്നേഹം ഉണ്ണിയുമായി എങ്ങനെ പങ്കിടണമെന്ന് എനിക്കറിയില്ല. ഇത് ഉണ്ണി സ്വീകരിക്കണം, എൻ്റെ ഒരു സമ്മാനമാണ്. ആരുതെന്ന് മാത്രം പറയരുത്. ഉണ്ണി എത്ര മനോഹരമായാണ് പാടിയത്. ഉണ്ണി എന്താ ഒന്നും മിണ്ടാത്തത്? ഒന്നുമില്ല. പിന്നെ ഇതൊന്നും ഞാൻ അറിയിക്കുന്നില്ല. ഇതിനിപ്പോ എത്ര വില വരുമെന്ന് വെച്ചിട്ടാ? എന്ത് വില ആയിക്കോട്ടെ, അന്യയുടെ കയ്യിൽ നിന്ന് ഒന്നും വെറുതെ വാങ്ങരുതെന്ന് ഉന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. സ്നേഹമായിട്ട് തരുമ്പോ എങ്ങനെയാ വേണ്ടെന്ന് പറയാ? ആ സാരല്ല, ആവർത്തിക്കാണ്ടിരുന്നാ മതി. ഇതിനേക്കാൾ എത്രയോ വിലമതിപ്പുള്ളത് വാങ്ങാൻ കഴിവുള്ള ആളായിരുന്നു ഉണ്ണിയുടെ അച്ഛൻ. തുടങ്ങി അമ്മയുടെ ഒരു പല്ലവി. ഞാനൊരാളാവട്ടെ, അന്ന് തീരൂലേ നമ്മുടെ ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും ഒക്കെ. കാശിനും പണത്തിനും വേണ്ടിയിട്ടൊന്നും അല്ല എന്റെ ഉണ്ണിയെ. വയസ്സാം കാലത്ത് എനിക്കൊരു കൂട്ട്, അത്രേ ഞാൻ കരുതിയിട്ടുള്ളൂ. പണിയെടുക്കാനുള്ള അവതൊക്കെ എനിക്കിപ്പം നല്ല പോലെ ഉണ്ട്. പണിയെടുത്തിട്ടേ ഈ തള്ള കഞ്ഞിവെള്ളം കുടിക്കൂ. ആ ഇത്തിരി വേഗം നടന്നോളൂ, അവിടെ കൊണ്ട് ചെന്ന് ആക്കിയിട്ട് വേണം എനിക്ക് വേറൊരിടത്ത് പോകാൻ. അതിനെന്താ ഉണ്ണിയെ, എന്റെ ഒപ്പം നടക്കാൻ വയ്ക്കോ ഉണ്ണിക്ക്? ഞാനേ നീലാമലക്കുന്ന് ഒറ്റ അടിക്ക് കയറിയ പെണ്ണാ.
മീനാക്ഷി തള്ള ഈ കത്തി ഒന്ന് നിർത്തുന്നുണ്ടോ? കത്തിയോ? ഈ വീമ്പ് പറിച്ചില്. ഓ, ഞാൻ ഇനി ഉണ്ണിയോട് മിണ്ടനില്ല. അതാ വീട്. ഉമർത്തെ ഒന്ന് സ്വിച്ച് ഒന്ന് ഞെക്കിയാ മതി, അവര് വരും. ആരാ? ഞാൻ മീനാക്ഷി തള്ളയാ മോളെ. അടിച്ചു വാരാനും പാത്രം കഴുകാനും. ഓഹോ, ഉണ്ണിയാ കൊണ്ടാക്കിയത്. എന്നിട്ട് ഉണ്ണി എവിടെ? എന്നെ കൊണ്ടാക്കലും ഓടലും കഴിഞ്ഞു. അവയുടെ പേരെന്താ? മോടെ പേരെന്താ? ജന്നി. ജന്നു? നല്ല പേര് കേട്ടോ. അമ്മയാ? അമ്മ അടുക്കളയിൽ ഉണ്ടാവില്ലേ? എവിടെ അടുക്കള? അമ്പലത്തിൽ പോയിരിക്ക. ഏട്ടൻ അമ്പലത്തിൽ നിന്ന് എത്തിയിട്ടുണ്ടാവോ? ഇല്ല. ഉണ്ണിയോ? ഉണ്ണിയങ്ങോട് വന്നില്ലേ? ഓ, എന്തേ? രാവിലെ എണീറ്റപ്പോ അദ്ദേഹത്തിന്റെ മേലാകെ ഉണരു പൊട്ടിയിരിക്കുന്നു. എന്റെ ദേവീ, കൊച്ചക്കനെ വൈദ്യന്റെ അടുത്ത് പറഞ്ഞയച്ചിട്ടുണ്ട്. എന്നാ ഞാൻ പോയി തിരുമേനിയും കൂട്ടിക്കൊണ്ടു വരാം. ചെന്നോളൂ, പശുവിന്റെ വെള്ളം ഞാൻ കൊടുത്തോളാം. ദേവീ, മഹാമായി. കലാകേളി കുറച്ച് ദിവസം അടച്ചിടല്ലേ ഏട്ടാ? എന്തിനാ അടച്ചിടണേ? ഉണ്ണിയില്ലേ ഇവിടെ, അവൻ പഠിപ്പിക്കില്ലേ പാട്ട്? അപ്പൊ നിർത്തോ. അതിന് വഴിയുണ്ട്. ലീനെടുത്തില്ലേ? കലാമണ്ഡലത്തിലൊക്കെ പഠിച്ചതല്ലേ? അത് ആലോചിക്കാവുന്നല്ലേ. ഉണ്ണി ചോദിച്ചോളൂ. നോക്കാം. ഞാൻ നൃത്തം പഠിപ്പിക്കാന്ന് വെച്ചാ അത് വിഷമാവും. പിന്നെ ഞാൻ മോഹിനിയാട്ട പഠിച്ചത്. സാരല്ല, മോഹിനിയാട്ടത്തെ പറ്റി പറഞ്ഞു കൊടുത്താ മതി. അതല്ല ഉണ്ണി, ഞാൻ അതൊക്കെ ഇപ്പൊ മറന്നിരിക്ക. അവനാൻ പഠിച്ച കല എങ്ങനെ മറക്ക? ശരി, ഉണ്ണി വന്ന് ആദ്യമായി ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് പറ്റില്ലെന്ന് എങ്ങനെ പറയാ? ഞാൻ പരമാവധി ശ്രമിച്ചു നോക്കാം. തോറ്റുപോയാൽ? തോൽക്കില്ല, എനിക്ക് 100% ഉറപ്പാ. തോൽക്കില്ല, എനിക്ക് 100% ഉറപ്പാ. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്. വൺ ടു ത്രീ ഫോർ ഫൈവ് നിർബന്ധം പിടിച്ചാൽ എങ്ങനെയാ? സെവൻ ഞങ്ങള് സകല പരസ്യങ്ങളും കൊടുത്തു കഴിഞ്ഞു. ആളുകൾ തല്ലിക്കൊല്ലും. ദീനം പിടിച്ചു കിടക്കുന്ന ആളെ കൊണ്ടുവന്ന് പാടിക്കാച്ചാൽ ഞങ്ങൾ ഇനി ആത്മഹത്യ ചെയ്യാൻ നിവൃത്തിയുള്ളൂ. കേശവൻ നമ്പൂതിരിയുടെ ശിഷ്യൻ പാടിയാലോ? ആര്? ഈ വിഷ്ണു നാരായണ നമ്പൂതിരി. ഉണ്ണി നന്നായി പാടും. എന്നാലും കേശവൻ നമ്പൂതിരി ആവില്ലല്ലോ. ഉണ്ണി പാടട്ടെ. ഉണ്ണിയോ? ആ, ഇയാളെന്നെ. ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം. നാളെ ഉച്ചയ്ക്ക് ഇവിടെ കാറെത്തും. വേണ്ട, ഇവിടെ കാറുണ്ട്. ഞങ്ങൾ അവിടെ കൃത്യസമയത്ത് തന്നെ എത്തിക്കൊള്ളാം. പക്കമേളക്കാര് എല്ലാവരും അവിടെ എത്തും. അത് ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. എനിക്ക് ചിറ്റപ്പനോട് ചോദിക്കണം. ചിറ്റപ്പ, എല്ലാരും പറയണം ചിറ്റപ്പന് പകരം ഞാൻ പാടണമെന്ന്. എനിക്കങ്ങനെ പാടാൻ കഴിയില്ല. ഒന്നും അറിയില്ല എനിക്ക്. എനിക്കൊന്നും അറിയില്ല. നിനക്കെല്ലാം അറിയാം. ഉണ്ണി പാടിക്കോളൂ, നിന്റെ കൂടെ ഞാനുണ്ടാവും. ആ
ശ്രീപദമേഗതി ജഗദംബികേ ശ്രീപദമേഗതി ജഗദംബികേ ഹൃദയ സരോജ ശ്രീലകമവരും കരുണാമയി തുണയരുളേണമേ ശ്രീപദമേഗതി ജഗദംബികേ ശ്രീപദമേഗതി ജഗദംബികേ ദിവ്യ സൗവർണ്ണ സോപാനമേറിയ നിത്യ നിവേദനം തുടരുന്നു ഞാൻ നിൻ ദിവ്യ സൗവർണ്ണ സോപാനമേറിയൻ നിത്യ നിവേദനം തുടരുന്നു ഞാൻ മുഗ്ധ സംഗീത സൗഗന്ധികം കൊണ്ട് മുഗ്ധ സംഗീത സൗഗന്ധികം രാജതരംഗം പുലരൊളി ചിതറും നിന്റെ നിരാമയ സന്നിധിയിൽ ഒരു തുളസി മൃദുതലമായി വീഴും അടിയനു നേർവഴിയരുളേണമേ ശ്രീപദമേഗതി ജഗദംബികേ ശ്രീപദമേഗതി ജഗദംബികേ വഴി നടന്നേരെ തളർന്നു ഞാൻ ഇന്നു നിൻ നടയിൽ വന്നേ അഭയാർത്ഥിയ വഴി നടന്നേരെ തളർന്നു ഞാൻ ഇന്നു നിൻ നടയിൽ വന്നേ അഭയാർത്ഥിയ അറിയാതെ ഞാൻ ചെയ്തൊരപരാധ ശതങ്ങൾ അറിയാതെ ഞാൻ ചെയ്തൊരപരാധ ശതങ്ങൾ അഭയാംബികേ നീ പൊറുക്കേണമേ അമൃത മനോമയ നർത്തനമുണരും ചാരുവസന്ത പദങ്ങളിൽ ഞാൻ എല്ലാമെല്ലാം അർപ്പിച്ചും കൊണ്ടാർദ്ദതയിൽ വീണലിയുന്നേ ശ്രീപാദമേഗതി ജഗദംബികേ ശ്രീപാദമേഗതി ജഗദംബികേ ഹൃദയ സരോജ ശ്രീലകമമറും കരുണമയി തുണയരുളേണമേ ശ്രീപാദമേഗതി ജഗദംബികേ ശ്രീപാദമേഗതി ജഗദംബികേ ഞാനിപ്പോ വായനശാലയിലേക്ക അല്ല പോസ്റ്റിടലൊക്കെ ഇവിടെ വരെ എത്തി ആ ഇടവഴി കഴിഞ്ഞിരിക്കണു ഇനി അടുത്ത് തന്നെ ഉണ്ണിയുടെ ഇല്ലത്തും കരണ്ട് കിട്ടണ്ടാവൂല്ലേ തോന്നണു ഞാനും ഒരു അപേക്ഷ കൊടുത്താലോ എന്നാ പെട്ടെന്നാട്ടെ കൊടുത്തു കളയാ ലീനടുത്തില്ലേ അകത്തുണ്ട് ഉണ്ണി അമ്പലത്തിൽ പോയി ഈ നേരത്താണോ അമ്പലത്തിൽ പോണേ ലീനടുത്തി ആ
എന്റെ മനസ്സിൽ എങ്ങനെ വിഷം കയറിയത്? നോ, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട് ഓഫ് മൈ റൂം, ഗോ. എന്താ ഉണ്ണി, എന്താ കാര്യം? അമ്മയോട് പറയൂ, എന്ത് കാര്യമാണെങ്കിലും എന്നോട് പറയൂ. എന്താ 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 സുഗതി, ഉള്ളിക്ക് എന്താ പറ്റിയേ? നിനക്ക് എവിടെയെങ്കിലും വേദന ഉണ്ടോ? പറയൂ ഉണ്ണി, എന്താ പറ്റിയത്? ഉള്ളി ആരാ? ഉണ്ണി എവിടെ തിരുമേനി? അകത്തുണ്ട്. എന്താ ഈ നേരത്ത്? ഏയ് ഒന്നുമില്ല. ലീനയെടുത്ത് എന്നോടാ ക്ഷമിക്കേണ്ടത്? ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എന്ത് തന്നെ ആയാലും എന്റെ ഉണ്ണിയല്ലേ. ലീനയെടുത്ത് മാപ്പ്, ഞാൻ അറിയാതെയാ അങ്ങനെയൊക്കെ പെരുമാറിപ്പോയത്. സാരില്ല, അതിനെ ഓർത്തിനെ വിഷമിക്കരുത്. വാ വരൂ. അന്ന് ജീൻസും കണ്ണടയൊക്കെ വെച്ച് എന്റെ അമ്മൂ, എന്തൊരു സ്റ്റൈലായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചു. ഉണ്ണി പാൻസ് ഇടാറില്ലേ? അങ്ങനൊന്നുമില്ല. ഇന്നെന്താ കാർ എടുക്കാഞ്ഞത്? ഏയ്, ഉണ്ണിയുടെ കൂടെ അത്രയും സമയം വർത്താനം പറഞ്ഞ് നടക്കാലോ. ലീനടുത്തേക്ക് അതുപോലെ വേഷം ധരിച്ചൂടെ. സെറ്റും മുണ്ടും ഉടുത്ത് ഗ്രാമീണ രീതിയിൽ മുടി കോതി വകഞ്ഞ് പുറകോട്ടിട്ട് കുളിമടയിൽ തുളസി കതിരലയും നെറ്റിയിൽ ചന്ദനവും തൊട്ട്. എനിക്ക് ആ വേഷമൊക്കെ ചേരൂ. ശ്രമിച്ചൂടെ? ശ്രമിക്കാം. ഉണ്ണി പറഞ്ഞ ഞാൻ എന്ത് വേഷവും കെട്ടും. ഉണ്ണി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടാണേ. ഹാ അപ്പു, എന്നേ വന്നത്? അല്പം മുമ്പ്, രണ്ടു ദിവസം കഴിഞ്ഞാൽ തിരിച്ചു പോകും. ഇതിൽ ഇനിയെടുത്തി തൊട്ടപ്പുറത്തെ മാളികയിലെ. ഹലോ. പറഞ്ഞു. ചിലപ്പോ അവര് അമ്മയാണ്, ചിലപ്പോ ഓപ്പോളാണ്, ചിലപ്പോ വേളിയായിട്ടേ തോന്നും, മറ്റു ചിലപ്പോ മകളെ പോലെയാണ്. എന്ത് ബന്ധമാണെന്ന് എനിക്ക് പറയാൻ പറ്റണില്ല. എനിക്കവരെ മറക്കാൻ പറ്റണില്ല അപ്പു. ലീനടുത്തില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഒരു ഒറ്റ വഴിയേ ഞാൻ കാണുന്നുള്ളൂ. ലീനടുത്തി ഒരിക്കലും നിന്നെ വിട്ട് പിരിയാൻ പാടില്ല അല്ലേ? അതെ. ശരി, ലീനയെടുത്തേക്ക് നിന്നെ പിരിയാൻ പറ്റണില്ല. രണ്ടു കണ്ണികൾ അകലാൻ ശ്രമിക്കും തോറും അടുക്കുക, അതിനൊറ്റ വഴിയേ ഉള്ളൂ. വഴിയോ? കുഞ്ഞിറ്റി ദുർമന്ത്രങ്ങൾ ചെയ്യുന്ന കരിമരച്ചോട്ടിലെ കുഞ്ഞിറ്റി നിരീച്ചാൽ നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയും. ലീനയെടുത്തി നിന്റെ പൂണൂലിൽ പിടിച്ചഴയും. ഉണ്ണി ഉണ്ണി എന്ന് വിളിച്ചോട്ട്. മതി, അത് മതി. ഇല്ലത്തെ ഉണ്ണിയല്ലേ, എന്താ വേണ്ടത്? കൂടെ ഉള്ളത് ആരാ? ഇത് ചങ്ങാതി അപ്പു. കുഞ്ഞിറ്റെ കണ്ട് ഒരു അത്യാവശ്യ കാര്യം. എന്നെ കണ്ടിട്ട് ഉണ്ണിക്ക് എന്ത് കാര്യം? ഉണ്ണിക്ക് വേണ്ടി ഒരു കൂടോത്രം ചെയ്യണം. നിങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നു? വിശ്വാസമുണ്ട്, എന്നെ രക്ഷിക്കണം. കാര്യം പറ. ആഭിചാരക്രിയകളാണ് എന്റെ അടുത്തുള്ളത്. അമ്പലത്തിൽ പൂജ നടത്തുന്ന ഉണ്ണിയുടെ മനസ്സിലേക്ക് ഈ ദുർമന്ത്രങ്ങൾ കയറില്ല. അത് വെളുത്തതും ഇത് കറുത്തതുമാണ്.
ഞാൻ ഈ കറുത്ത മന്ത്രങ്ങൾ സ്വീകരിച്ചോളാം, വെളുത്തവ ഉപേക്ഷിച്ചേക്കാം. അതിനുള്ള ചങ്കുറപ്പുണ്ടോ ഉണ്ണിക്ക്? കുഞ്ഞിറ്റി പറയണ പോലെ അവൻ എന്തും ചെയ്യും. ആ പെണ്ണിന്റെ പേരെന്താ? ലീന. പകൽ കിനാവിൽ പലവട്ടം ഞാൻ നിന്നെ കണ്ടു, തെളിനിലാവ് പൂക്കും നേരത്തെല്ലാം തമ്മിൽ കണ്ടു, ഒന്നും പറയാതെ നൂറു കാര്യം പറഞ്ഞു നിന്നു, ആരും അറിയാതെ മനസ്സിൽ നീ വന്നൊളിച്ചു നിന്നു, ഒളിച്ചു നിന്നു. പകൽ കിനാവിൽ പലവട്ടം ഞാൻ നിന്നെ കണ്ടു, തെളിനിലാവ് പൂക്കും നേരത്തെല്ലാം തമ്മിൽ കണ്ടു, ഒന്നും പറയാതെ നൂറു കാര്യം പറഞ്ഞു നിന്നു, ആരും അറിയാതെ മനസ്സിൽ നീ വന്ന് വിളിച്ചു നിന്നു. കണ്ട നേരം കരളിൽ ഒരു നൊമ്പരം തോന്നി, നീന്തിയ നേരം പുതുമഴവിലൊരു കുളിരം തോന്നി, കണ്ട നേരം കരളിൽ ഒരു നൊമ്പരം തോന്നി, നീന്തിയ നേരം പുതുമഴവിലൊരു കുളിരം തോന്നി. എന്താണെന്നറിയാമോ മറുപടി പറയാമോ, കാറ്റ് എന്തിനാണെൻ മനസ്സ് വിടയുവതെന്ന് ചൊല്ലാമോ, പകൽ കിനാവിൽ പലവട്ടം ഞാൻ നിന്നെ കണ്ടു, തെളിനിലാവ് പൂക്കും നേരത്തെല്ലാം തമ്മിൽ കണ്ടു. രഹസ്യമോതുന്നു പ്രേമ രഹസ്യമോതുന്നു, പകൽ കിനാവിൽ പലവട്ടം ഞാൻ നിന്നെ കണ്ടു, തെളിനിലാവ് പൂക്കും നേരത്തെല്ലാം തമ്മിൽ കണ്ടു, ഒന്നും പറയാതെ നൂറു കാര്യം പറഞ്ഞു നിന്നു, ആരും അറിയാതെ മനസ്സിൽ നീ വന്നൊളിച്ചു നിന്നു, ഒളിച്ചു നിന്നു. വിഷമിക്കാൻ ഒന്നുമില്ല, കുറച്ച് കഷായം ഉണ്ടാക്കി കൊടുത്തു, ഇപ്പോ തെക്കരയിൽ കിടന്ന് ഉറങ്ങാ. ഉണ്ണി, എപ്പോഴാ വേദന ഉണ്ടായേ? ഓ, അതൊക്കെ എപ്പോഴേ മാറി. ഉണ്ണി നിൽക്കാം.
ഒരിടം വരെ പോകാനുണ്ട്. ഇത്രയും നേരം അമ്മയ്ക്കായിരുന്നു, ഇപ്പൊ അച്ഛനും തുടങ്ങി വാതി. ആ കുപ്പായം എടുക്കുക. ഇത്ര തിരക്കൂട്ടേണ്ട കാര്യമൊന്നും. കുപ്പായം എടുക്കുക. നല്ല ആൾക്കാരാ, എത്ര വൈകുന്ന വെച്ചാ ആരെങ്കിലും ഒന്ന് പറഞ്ഞയച്ചൂടായിരുന്നോ? ഞാൻ എത്ര പേടിച്ചു എന്നറിയോ. ഞങ്ങൾ ടൗണിലേക്കാ പോയത്. ഇതെന്തിനാ അത്ര ദൂരത്തേക്കൊക്കെ പോയെ? മൂസിന്റെ അവിടെ ആവുന്ന ഞാൻ കരുതി. ഉണ്ണി ഇത് അലമാരി കൊണ്ട് പതിലായിട്ട് വെക്ക, എന്നിട്ട് സുഖമായിട്ട് കിടന്നോളൂ. ഇപ്പൊ എങ്ങനെ ഉണ്ട് ഉണ്ണി? ഏയ് എനിക്കൊന്നുമില്ലേ, ഈ അച്ഛൻ വെറുതെ. ഡോക്ടർ അപ്പോ പുഴക്കരയിൽ പോയി ചുറ്റി മറിയാൻ പോവാ. ഞാനിപ്പോ വരാന്നേ. ഉണ്ണി ആ പാലെടുത്ത് കുടിച്ച് അടങ്ങി ഒതുങ്ങി ഇരുന്നാ മതി, ഓടി നടക്കാണ്ട്. അമ്മക്ക് എന്താ പറ്റിയേ? പറഞ്ഞതനുസരിച്ചുള്ളൂ കേട്ടോ. ഉണ്ണി എവിടെ? ഉച്ചക്ക് ഊണ് കഴിക്കാനും കണ്ടില്ല, ഇന്ന് അമ്പലത്തിലും വന്നില്ല. വേറൊന്നുമല്ല, ഉണ്ണി എപ്പോഴും ആ കുട്ടിയുടെ കൂടെയാ. നമ്മളെ കണ്ടില്ല എന്ന് വിചാരിച്ചിരുന്നാൽ. വഴിയുണ്ട്.
ഉണ്ണേ, ഇന്ന് തൊട്ട് 14 ദിവസം ഏകാഗ്രതയോടെ ശിവശക്തിയെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് വ്രതം തുടങ്ങിക്കൂടുക. എന്താപ്പോ ഇങ്ങനെ പ്രത്യേകിച്ച്? ഒരുവട്ടം കാര്യങ്ങളുണ്ടത് കൂട്ടിക്കൊള്ളുക. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ബ്രഹ്മചര്യത്തിന്റെ ശക്തിയിൽ ശിവതേജസ്സിനെ ആവാഹിച്ചുള്ള അത്ര തന്നെ. ആരാ? ആരാത്? ഞാൻ കുഞ്ഞിട്ടിയാണേ. എന്താ പതിവില്ലണ്ടേ? ഞാൻ എന്താ വേണ്ടെന്ന് പറഞ്ഞോളൂ. ഞാൻ കുറച്ച് തെച്ചിപ്പ് പറിക്കാൻ വന്നതാണേ. അച്ഛ, ഞാനിപ്പോ വരാം. കുഞ്ഞിട്ടി എന്നെ ശപിക്കരുത്. എന്ത്? തുടങ്ങി വെച്ചതിന് പിൻവലിക്കാൻ പറ്റില്ലുണ്ണി. അയ്യോ കുഞ്ഞിട്ടി, ചതിക്കരുത്. പ്രവേശനം ചെയ്തു കഴിഞ്ഞു. ഇനി കർമ്മങ്ങൾ മുടക്കിയാൽ അതിന്റെ ദോഷഫലം ഒന്നുകിൽ ചെയ്ത ആൾക്ക്, അല്ലെങ്കിൽ ആ ദോഷഫലം ഞാൻ ഏറ്റെടുത്തോളാം. വേണ്ട, ഉണ്ണി പൊയ്ക്കോളൂ. പോ, തിരിഞ്ഞു നോക്കാതെ വേഗം പോ. ഉണ്ണി കഠിന വ്രതത്തില. എപ്പ കഴിയും? ഇന്ന് സൂര്യാസ്തമയം കഴിഞ്ഞ്. തിരുമേനിയോ, എന്താ ഈ സമയത്ത്? വരൂ, ഇരിക്കൂ. തിരുമേനിക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളൊക്കെ പുറം നാട്ടിൽ ജീവിച്ച ശീലമുള്ളവരാ, അതിന്റെ സ്വാധീനം കുറേ കയ്യിലുണ്ടാവും. പക്ഷെ ഇതൊരു നാട്ടുമ്പുറ, ഞങ്ങളൊക്കെ പഴഞ്ചന്മാരാ, അതുകൊണ്ടാ പറയണേ. ഈ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ കൂടെ 10-18 വയസ്സായ ഒരു ചെക്കൻ എപ്പോഴും ഇങ്ങനെ നടക്കാന്ന് വെച്ചാൽ നാട്ടുകാരതി ഇതൊക്കെ പറയും. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ട് കൂടിയില്ല. ഇപ്പോഴും കുട്ടികളെ മാറിയിട്ടില്ല ഉണ്ണിക്ക്. ഞങ്ങൾക്കും അവൻ കുട്ടി തന്നെയാ. അധിക സമയവും അവനിപ്പോ വീട്ടിലില്ല. അച്ഛന്റെയും അമ്മയുടെയും ശ്രദ്ധ ഏറ്റവും കൂടുതൽ വേണ്ട സമയമായത്. മനസ്സിലെന്തെങ്കിലും ചാഞ്ചല്യം ഉണ്ടായാൽ ഒന്നല്ലേ ഉള്ളൂ. എന്റെ കൂടെ കൂടിയെന്ന് വെച്ചിട്ട് ഉണ്ണി ചീത്തയാവാനൊന്നും പോണില്ല. കുട്ടി ക്ഷമിക്കണം, ഞാൻ അതല്ല അർത്ഥാക്കിയത്. എന്തോ ഒരടുപ്പം തോന്നിയോണ്ട് പറയാണ്. എപ്പോഴാ അവൻ ഞങ്ങളെ വിട്ടു പോണെന്നറിയില്ല. അല്പായുസ ജ്യോത്സ്യവും വൈദ്യവും ഒക്കെ പറയുന്നത് അത് തന്നെയാ. എപ്പോഴും എപ്പോഴും അവൻ അടുത്തുണ്ടാവണം തോന്നുക. അതുകൊണ്ടാ ആവശ്യമില്ലാത്ത ഈ ഭീതി. അധിക നേരം അവനെ ഇങ്ങനെ കൊണ്ടു നടക്കരുത്. ഇത് ഒരച്ഛന്റെ അപേക്ഷയാണെന്ന് കരുതിയാ മതി. മിറക്കിൾസ് എന്ന് പറയും. ഞാൻ ഓരോ നിമിഷവും തീ തിന്നുക ഡോക്ടറെ. ഉണ്ണിയെ എനിക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതൊന്നും വേണ്ട, ഉണ്ണിക്ക് എന്തെങ്കിലും ചങ്ക തോന്നിയാലോ. അത് തന്നെയല്ല, അപ്പോ ഗൾഫിലൊക്കെ ഭയങ്കര ചൂടാണെന്ന ഡോക്ടർ പറയണേ. അതെ, ഭയങ്കര ചൂടാ. ഉണ്ണി എവിടെ? ആ മീനാക്ഷി തള്ളയുടെ അടുത്ത് പോയിരിക്കുക. കാപ്പി. ഉണ്ണിയെ ഒന്നുകൂടെ പരിശോധിപ്പിക്കാം. എന്റെ ഉണ്ണി ഇനി എത്ര നാൾ കൂടി ഉണ്ടാവുമെന്ന്
ഒന്ന് കണക്കൂട്ടി പറഞ്ഞോളൂ. ശ്രീദേവി ഇപ്പൊ എന്താ ഇങ്ങനെ? ക്ഷമിക്കണം തിരുമേനി, ഞാൻ പിന്നെ വരാം. ലീനടുത്ത് എവിടേക്കാ പോയത്? കുട്ടി അമേരിക്കക്ക് തിരിച്ചു പോവാത്രേ, വിമാനത്തിന്റെ ടിക്കറ്റ് ഒക്കെ ശരിയാക്കാൻ പോവാന്നാ പറഞ്ഞത്. അവര് തിരിച്ചു പോവാത്ര. ആര്? അവര് അല്ലാണ്ടാരാ? അവരെന്ന് വെച്ചാ? ലീനടുത്തി മോളും. അവര് പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഉണ്ണി എന്താ സമ്മതിക്കാത്തെ? ഉണ്ണിയുടെ ആരാ അവര്? എന്റെ കൂടുതലൊന്നും ആലോചിക്കാനില്ല. ഉണ്ണിയോടും മറ്റുള്ളവരോടൊക്കെ വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞാൽ മതി, അവനെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാം. അയ്യോ, അമേരിക്കയിലോ? ഇതിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എത്രയോ ഓപ്പറേഷൻ അവിടെ നടത്തുന്നുണ്ട്. നമുക്ക് ആളുണ്ട്, പിന്നെന്താ? അതുകൊണ്ടല്ല, അവൻ ഞങ്ങളെ വിട്ടു മാറി നിന്നിട്ടില്ല ഇതുവരെ. അതിനെന്താ? ഞാനല്ലേ കൊണ്ടുപോണേ. അച്ഛനേക്കാളും അമ്മയെക്കാളും ഉണ്ണിയെ ഞാൻ നോക്കിക്കോളാം. നിങ്ങളുടെ മൂത്ത മകളോടൊപ്പം പോകുന്നു എന്ന് വിചാരിച്ചാ മതി. എനിക്ക് കഥകളി പഠിച്ചാലോ എന്ന് ഒരാലോചന. ആവല്ലോ. പറ്റും ചാ, കൂടിയാട്ടോ. നാളെ തന്നെ നമുക്ക് ചക്കരം എടുത്ത് പോവാം. ഉണ്ണി, ഉണ്ണി അവര് അമേരിക്കക്ക് കൊണ്ടുപോകണോ അത്രേ? ആ കുട്ടി പറഞ്ഞതാ? സത്യമായിട്ടും ആ കുട്ടി പറഞ്ഞതാ ഉണ്ണിയെ അമേരിക്കയിലേക്ക് കൊണ്ടുപോവാന്ന്. ഉണ്ണിക്ക് ഇഷ്ടമാണോ അമേരിക്കയിൽ പോവാൻ? സ്നേഹമായിട്ട് വിളിച്ച ശരിക്ക് ഉണ്ണി നിർബന്ധമായും പോണം. ഉണ്ണി സന്തോഷമായിട്ട് പോയി വരണം. അതെ, അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ഓക്കേ ഓക്കേ, ദെൻ ബൈ. എന്താ ഉണ്ണി, എന്നെ അമേരിക്കയിൽ കൊണ്ടുപോകണുണ്ടോ? എന്താ ഉണ്ണിക്ക് സമ്മതമല്ലേ? സമ്മതമാണോന്നോ? പിന്നെ വിളിച്ച മഴയാ. ഇത് വളരെ പഴയതാണല്ലോ. എത്ര പഴയതായാലും എന്താ, ഈ തടി മാത്രം പൊളിച്ചു വിറ്റാ പോരെ, രണ്ടു തലമുറയ്ക്ക് ജീവിക്കാനുള്ള ഉണ്ടേ. ചെരുപ്പ് അവിടെ ഇട്ടോളൂ കേട്ടോ. ഉണ്ണി അമേരിക്കയിലേക്ക് പോവാന്ന് കേട്ടത് നേരാ. അതെ, ഉണ്ണിയുടെ ഒരു ഭാഗ്യേ. ഞാൻ എന്തേ കേക്കണേ, ഉണ്ണി അമേരിക്കയിലേക്ക് പോണോന്ന് കേട്ടു. നേരാ അപ്പൊ വിമാനത്തിലേക്ക് കേറേണ്ടി വരില്ലേ ഉണ്ണിക്ക്? പിന്നെ വേണ്ടടോ ഭഗവതി. ഏഴ് കടലും കടന്നാ എന്റെ ഉണ്ണി പറക്കാൻ പോണതേ. ചില്ലറ കാര്യാ വിചാരിച്ചേ. ഇതൊരു 100 പേരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം കിട്ടില്ല. ശരിയാണ്.
എല്ലാം വിറ്റു. എന്തായാലും ഇവിടുന്ന് ഇറങ്ങി കൊടുക്കണം. അമ്പലത്തിനടുത്ത് ഒരു ചെറിയ വീട് നോക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എത്ര കാലമാണ് കേശു? ഒരു ഫലമില്ലാണ്ട് താനിങ്ങനെ ഞങ്ങളുടെ കൂടെ. കേശു ആ പശുവിനെ അഴിച്ചെടുത്തോളൂ, ചിലപ്പോ ഒരു ജീവിതമാർഗമാവും. ഞാൻ എവിടെ പോകാനാ? ഞാൻ കൂടെ തന്നെ ഉണ്ടാവും എല്ലാ കാലവും. ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനൊരു ശല്യാവില്ല. എന്താ എന്റെ കേശു താൻ ഇങ്ങനെ പറയണേ? താൻ എവിടെയും പോകണ്ട. ഗുണമായാലും ദോഷമായാലും താൻ ഞങ്ങളോട് ഉണ്ടാവണം. അവൾക്ക് വെള്ളം കൊടുത്തില്ല. എന്താ ഇത്? യാത്രക്കും ചികിത്സയ്ക്കും ഒക്കെ ധാരാളം പണം വേണ്ടി വരും എന്നറിയാം. ഇത് ഒരു ചെറിയ പങ്ക്, അത്രേ ഉള്ളൂ. പങ്കൊക്കെ ഞാൻ വാങ്ങിച്ചോളാം, ഇപ്പഴല്ല. ഉണ്ണി സുഖായി തിരിച്ചു വന്നിട്ട് ഇപ്പൊ ഇത് കൈവച്ചോളൂ. ഇതിനായിട്ട് കരുതിയതാണ്. ഇക്കാര്യത്തിൽ കാശിന്റെയും പണത്തിന്റെയും കണക്ക് പറഞ്ഞാ എനിക്ക് വിഷമാവും. ദാ വച്ചോളൂ. വിഷമിക്കണ്ട. വലിയ ബഹളവും തിരക്കും ഒക്കെ ഉള്ള സ്ഥല. ലീനേരത്തോട് ചോദിച്ചിട്ടേ എന്തും ചെയ്യാവൂ. സമയം കിട്ടുമ്പോഴൊക്കെ കത്തയക്കണം. അച്ഛനെയും അമ്മയും എപ്പോഴും ഓർമ്മ വേണം. പിന്നെ എവിടെ പോയാലും പ്രാർത്ഥന മുടക്കരുത്. ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുള്ളതാ. സാഗര തീരത്തെ സ്നേഹസന്ധ്യാദ്വീപിലേക്കൻ തീർത്ഥയാത്ര തുടരുവാനിന്നോർമുകയായി ഞാൻ. ബാഷ്പസാഗര തീരത്തെ സ്നേഹസന്ധ്യാദ്വീപിലേക്കൻ തീർത്ഥയാത്ര തുടരുവാൻ.
പൊന്നു പോലെ വളർത്തിയോടെ അമ്മയെ തനിച്ചാക്കി പൂവതെങ്ങനെ പൂവ് പോലെ നോക്കി നോക്കി പൊന്നു പോലെ വളർത്തിയോരൻ അമ്മയെ തനിച്ചാക്കി പോവതെങ്ങനെ ഗരതീ